ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു റോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ഇഗ്നിസിന്റെ ഡെൽറ്റ വാസസ് സ്വിഫ്റ്റ് VXI രണ്ട് വാഹനങ്ങളുടെ മിഡ് വേരിയന്റുകളാണ്. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന വേരിയന്റുകളും ഈ മിഡ് വേരിയന്റുകളാണ്. ഈ രണ്ട് വേരിയന്റുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്താണ്, പ്രൈസിലുള്ള ഡിഫറൻസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിഫ്റ്റ് VXI വാസസ് ഇഗ്നിസ് ഡെൽറ്റ. എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ലുക്ക് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. സ്വിഫ്റ്റ് ഒരു ഹാച്ച്ബാക്ക് സെഗ്മെന്റ് ആണ്, ഒരു സ്പോർട്സ് ഹാച്ച്ബാക്ക് എന്ന് പറയാവുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഹാച്ച്ബാക്ക് ശരിക്കും സ്വിഫ്റ്റ് ആണ്. ഇഗ്നിസിലേക്ക് വരുമ്പോൾ അതൊരു മൈക്രോ SUV ഡിസൈൻ ആണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു SUV ഫീലാണ്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൂടുതലാണ്. ടോപ്പിലെ റൂഫ് റെയിൽസ് വരുന്നു. ഇതൊരു ശരിക്കൊരു മൈക്രോ SUV സെഗ്മെന്റിൽ ഉൾപ്പെടുത്താവുന്ന വാഹനമാണ്. ഇനി എക്സ്റ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്, ഹൈ ബീമും ലോ ബീമും അതിനകത്ത് വരുന്നു. അതിനോട് ചേർന്ന് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് അതും ഹാലജൻ ആണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് വേണമെങ്കിൽ നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്യേണ്ടി വരും. ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുമ്പോൾ 163 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ശരിക്കും സ്വിഫ്റ്റിന് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഇഗ്നിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ ഇഗ്നിസിന് 180 mm ഉയർന്നൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ആ ഒരു SUV ലുക്ക് കിട്ടുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു സിൽവർ കളറുള്ള സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് സെയിം ആയിട്ട് ഹാലജൻ ആയിട്ട് വരുന്നു. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ, പാർക്ക് ലൈറ്റ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് അതിനോട് ചേർന്ന് വരുന്നത് അത് ഹാലജനാണ്. ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഈ ഫോഗ് ലൈറ്റ് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു SUV ഫീൽ തരുന്ന രീതിയിലുള്ള ഗ്രില്ല് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് 14-inch വീൽസ് ആണ് വരുന്നത്. 165/80R14 ആണ്. അപ്പോൾ ടയർ സൈസ് വലുതാണ്. 165/80R14 ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ്. ഇതിനൊരു വൈറ്റ് കളറുള്ള വീൽ കപ്പുകൾ വരുന്നുണ്ട്. അത് ഡെലിവറി ടൈമിൽ അവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇഗ്നിസിലേക്ക് വരുമ്പോൾ നമുക്ക് 15-inch വീൽസ് ആണ് വരുന്നത്. അതായത് ഒരു SUV ലുക്ക് ആയതുകൊണ്ട് ആ വണ്ടിക്ക് ഹൈറ്റ് കൂടുതലാണ്. അതുകൊണ്ട് 15-inch വീൽസ് ആണ് വരുന്നത്. 175/65R15 ആണ് ടയർ സൈസ് വരുന്നത്. ഇതിനും ഒരു വീൽ കപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ് രണ്ട് വാഹനങ്ങളിലും കൊടുത്തിരിക്കുന്നത്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അത് രണ്ട് വാഹനങ്ങളിലും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നമുക്ക് ഇഗ്നിസിന് ഒരു റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ആ ഒരു SUV ഫീൽ തരാനായിട്ട് ബാക്കിൽ നോർമൽ ആൻറ്റിന കൊടുത്തിരിക്കുന്നു. ഇത് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനി സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് റെയിൻ ഗാർഡ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻറ്റിന നോർമൽ ആൻറ്റിനാണ് വരുന്നത്. ഇതൊരു ഹാച്ച്ബാക്ക് സെഗ്മെന്റിൽ വരുന്നുണ്ട്. റൂഫ് റെയിൽസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഡിസൈൻ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിന് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ്. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനത്തിനും നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഓൾമോസ്റ്റ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇഗ്നിസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു സ്പോയിലർ വരുന്നുണ്ട് ടോപ്പിലായിട്ട്. പിന്നെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ വാഷറോ വൈപ്പറോ ഡിഫോറോ ഒന്നും ഇല്ലാത്തൊരു പ്ലെയിൻ ഗ്ലാസുകളാണ്. ഇനി ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹാലജൻ ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് വരുന്നു. ആ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യും. താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇതൊരു റിഫ്ലക്ടറാണ്. റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കാണാം. 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. ബാക്കിലും ഒരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് നമുക്ക് ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ബാക്കിലെ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലെ ഗ്ലാസ് വാഷറോ വൈപ്പറോ ഒന്നും ഇല്ലാത്ത ഒരു നോർമൽ ഗ്ലാസുകളാണ്. നമുക്കിവിടെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബാഡ്ജിങ് കാര്യങ്ങൾ അതിനകത്ത് ഇഗ്നിസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ടെയിൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എന്താ പറയുക, ഒരു സി ഷേപ്പിൽ ഒരു DRL പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ മോഡൽ കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും വരുന്നു. അപ്പോൾ ഇതിന് ടെയിൽ ലൈറ്റിലേക്ക് വന്നപ്പോൾ അതിനകത്തൊരു LED എലമെൻറ്റ് DRL പോലെ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നു. ഇതിന് ബാക്കിൽ വേറെ സ്പിഡ് പ്ലേറ്റ് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് വരുന്നത് 265 liters ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. നമുക്കൊരു പാഴ്സൽ ട്രേ കാര്യങ്ങൾ വരുന്നുണ്ട് സെക്കൻഡ് വേരിയന്റിൽ. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും എടുത്ത് പറയത്തക്കത്തില്ല. ഇനി നമ്മളുടെ സ്പെയർ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം സൈസ് തന്നെയാണ് സ്പെയർ വീൽ വരുന്നത്. 165/60R14 സെയിം സൈസ് തന്നെയാണ് സ്പെയർ വീൽ വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നുമില്ല. ബെഞ്ചായിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ്. ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇഗ്നിസിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇഗ്നിസിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ
നമുക്ക് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ട് ഈ വാഹനം ഫീൽ ചെയ്യും. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സ്ക്വയറിഷ് ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ബൂട്ടുകളാണ്. 163 liter ആണ് എൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. എൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിരുന്നിട്ട് പോലും നമുക്കൊരു ബൂട്ട് ലൈറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ഡ്രൈവ് വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ സെക്കൻഡ് വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റെസ്റ്റ് ആണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും എടുത്തു പറയത്തക്കതില്ല. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ നമുക്ക് 175, 65 or 15 ആ ഒരു സെയിം സൈസിലുള്ള സ്പെയർ വീൽ തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ നിന്നുള്ള ഒരു ഡിഫറൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് വാഹനങ്ങളിലെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലെ നോക്കാം. ഇപ്പോൾ ഇഗ്നിസിൻ്റെ നോക്കുകയാണെങ്കിൽ ഇഗ്നിസിൻ്റെ ഇൻറ്റീരിയർ ഒരു ശരിക്കും ഒരു ഡ്യുവൽ ടോൺ കളറാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആ ഒരു കളർ ടോണിലാണ് വരുന്നത്. ഡോർ ഹാൻഡിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്യുവൽ ടോൺ കളർ തന്നെ കാണാം, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫോർ ഡോർ പവർ വിൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം കളറിലാണ് വരുന്നത്. എക്സ്റ്റീരിയറിലെ കളർ ഏതാണ് ആ കളറിൽ തന്നെ നമുക്കിവിടെ ഡോർ ഹാൻഡിലും കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു സെൻറ്റർ പീസിലും ആ ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു. ഇനിയും മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഡ്ജസ്റ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ്. ഇത് ഇഗ്നിസിൻ്റെ ബ്രാൻഡിലുള്ള ഒരു സീറ്റ് കവർ ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ വരുന്നു. നമ്മുടെ ഫോഗ് ലൈറ്റ് ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നു, അതിൻ്റെ ബട്ടൺ കാണാം. നമുക്കിവിടെ ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. മറ്റ് ഫീച്ചേഴ്സ് അകത്തുനിന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അരീനയുടെ ഒരു സാധാ വാഹനങ്ങളിലൊക്കെ കാണുന്ന സെയിം സ്റ്റിയറിംഗ് വീലാണ്. മൾട്ടി ഫംഗ്ഷനിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നു. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് വൈപ്പർ ഇടതുവശത്തും ഹെഡ്ലൈറ്റ് വലതുവശത്തും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് ഓട്ടോമാറ്റിക് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഓട്ടോ വൈപ്പറോ ഓട്ടോ ഇതൊന്നും വരുന്നില്ല. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് പറയേണ്ടി വരും. ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ RPM meter, സ്പീഡോമീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് വശത്തായിട്ട് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരു വിധം എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ അതിൻ്റെ വശത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ ഈ ബട്ടൺസ് ഉപയോഗിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2D മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. ഒരു മാരുതിയുടെ പഴയ വാഹനങ്ങളൊക്കെ കണ്ടുവരുന്ന ആ ഒരു സെയിം മ്യൂസിക് സിസ്റ്റം. അതിൻ്റെ താഴെയായിട്ട് ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ AC യൂണിറ്റ് മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു 12 volt ചാർജിങ് പോർട്ട് കാണാം. ഇവിടെ ഒരു USB കണക്ട് ചെയ്ത് പാട്ടിയാക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓക്സിലറിയുടെ ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകളാണ്. ഫ്രണ്ടിൽ രണ്ട് കപ്പ് ഹോൾഡേഴ്സ്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. അതിൻ്റെ ഗിയർ ലിവർ കാണാം. വേറെ സെൻറ്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം സൈസ് ആയിട്ടൊരു ഗ്ലോ ബോക്സ്, ഇവിടെ ഒരു ട്രെയും കൂടിയും വരുന്നുണ്ട്. അത്യാവശ്യം സാധനങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഗ്ലോ ബോക്സ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുള്ള സൺവൈസസ് വിത്ത് മിറർ, IR VMs മാനുവൽ ഡിമ്മിങ്ങുള്ള IR VMs ആണ്. നമ്മളുടെ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് എന്താ പറയുക ടിക്കറ്റ് ഹോൾഡർ, മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്ക് സെൻട്രലിൽ ഒരു റീഡിംഗ് ലൈറ്റ് വരുന്നു, അത് ഹാലജൻ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റുകളാണ് വരുന്നത്. ഇനി നമുക്ക് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിഫ്റ്റിൻ്റെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഫുള്ളി ബ്ലാക്ക് കളറിലാണ് സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ശരിക്കൊരു ഒരു പ്രീമിയം ഫീല് തരാനായിട്ട് അത് ശരിക്കും സഹായിക്കും. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഒരു മാത്രം സെൻട്രലിൽ മാത്രം ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ആ ഒരു ഫുൾ ബ്ലാക്ക് കളറിൻ്റെ കളർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ മാരുതി അങ്ങനെ ഒരു സംഭവം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി ബ്ലാക്ക് കളറിലാണ്. ഡോർ പാഡിലിവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ ഫോൾഡ് ചെയ്യാനുള്ളത്, ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിൽ കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ്. ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സൈറ്റ് ഇതിനകത്ത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈറ്റും റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നു. നല്ല കംഫോർട്ടായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. പിന്നെ നമുക്ക് ഇവിടെ ബൈക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിട്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് ആക്സസറി അടിച്ചാണ് അതിൻ്റെ ബട്ടനെ നമുക്ക് ഇവിടെ തന്നെ വരും. ഇനി അകത്തെ മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരുവിധം പ്രീമിയം വാഹനങ്ങളെല്ലാം കണ്ടുവരുന്ന ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് സ്വിഫ്റ്റിൽ വരുന്നത്. ഇഗ്നിസിലെ നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും. അതിന് പ്രത്യേകിച്ച് എന്താ പറയുക ഓട്ടോ ഹെഡ്ലൈറ്റ് ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ
ഈ ഒരു സെഗ്മെന്റ് എന്നല്ല, നെക്സ്റ്റ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ദ സ്പോർട്ടിയസ്റ്റ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എന്ന് പറയാവുന്നത് സ്വിഫ്റ്റിൻ്റെ ആണ്. ആ നീഡിൽസ് എല്ലാം താഴത്തേക്ക് വന്ന് ആ റെഡ് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ആയിട്ട് ദ ബെസ്റ്റ് ഇൻ ദ സെഗ്മെന്റ് എന്ന് പറയേണ്ടി വരും. അത് സ്പീഡോമീറ്റർ ആർ പി എം മീറ്ററും അനലോഗ് ആയിട്ടും നടുക്ക് ചെറിയൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരെ അതിനകത്ത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഡിസ്റ്റൻസ് ടു എം ടി, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൂഡിൻ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. പക്ഷെ അതിനകത്ത് നടുക്കുള്ള ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ ആ ഒരു സ്ക്രീനിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനകത്തൊരു യെല്ലോയിഷ് കളറായിരുന്നെങ്കിൽ അതിനകത്തൊരു ബ്ലൂയിഷ് കളറാണ് മൊത്തം വരുന്നത്. നമുക്ക് ദൂരെ നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ പോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യും. അതിൻ്റെ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ വരുന്ന ടോപ്പിലായിട്ടാണ്. എ സി വെൻസിന് ചുറ്റുമെല്ലാം ഒരു സിൽവർ ഇൻസെർട്ട് വരുന്നു. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവൽ എ സി കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം. അതിന് താഴെയായിട്ട് നമുക്കിവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഓക്സിലറിയുടെ ഓപ്ഷൻ ഇതിനകത്തും വരുന്നുണ്ട്. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്, നമ്മുടെ എ എം ടി ഗിയർ ലിവർ, സെൻറ്റർ ആംബ്ലസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. നമ്മളിവിടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സൈസായിട്ടൊരു ഗ്ലോ ബോക്സ്, ഇഗ്നിസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ്. ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് മിറർ, ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രം, മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ വി എംസ്, സെൻട്രൽ ആ സെയിം കണ്ട റീഡിംഗ് ലൈറ്റുകൾ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മൾ റിവേഴ്സിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ബീപ്പ് സൗണ്ട് മാത്രമാണ്, വേറെ പ്രത്യേകിച്ച് അതിൻ്റെ ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും തന്നെ അകത്ത് കേൾക്കുന്നില്ല. അത് രണ്ട് വാഹനങ്ങളിലും സെയിം ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ല കംഫോർട്ട്, ഇഗ്നിസിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകൾ വരുന്നത് ശരിക്കും സ്വിഫ്റ്റിലാണ്. പിന്നെ നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയാണ് വരുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഡോർ പാറ്റ്സ് എല്ലാം ഫുള്ളി ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും വരുന്നില്ല, അത് ഫ്രണ്ടിൽ മാത്രമാണ് വരുന്നത്. ഇവിടെ ഡോർ ഹാൻഡിൽസ് ക്രോം കളറിലും ഒരു പവർ വിൻഡോന്റെ കൺട്രോളും കൊടുത്തിരിക്കുന്നു. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കാണാം. നമ്മൾ ബാക്ക് സീറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ്. രണ്ട് പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇൻറ്റീരിയറിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം നിങ്ങൾക്ക് കാണാം. ബാക്കിൽ പ്രത്യേകിച്ച് വേറെ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല, ഇവിടെ കപ്പ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. അപ്പോൾ ഞാൻ നിവർന്നിരുന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഹെഡ് റൂം ബാലൻസ് ഉണ്ട്. ബാക്കിൽ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നു. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ബാക്കിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും വൈഡായിട്ട് ഫീൽ ചെയ്യാൻ നമുക്ക് സ്വിഫ്റ്റിൻ്റെ ബാക്ക് സ്പേസ് ആണ്. കാര്യം ഇഗ്നിസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൂന്ന് പേർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാൻ പാകത്തിനുള്ളൊരു സ്പേസ് ശരിക്കും നമുക്ക് സ്വിഫ്റ്റിൽ കിട്ടുന്നുണ്ട്. സ്വിഫ്റ്റിൽ ശരിക്കും താഴ്ന്നൊരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇഗ്നിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇഗ്നിസിന്റെ ബാക്ക് സീറ്റ് കംഫർട്ട് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിനേക്കാളും വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് സീറ്റുകൾ ഇഗ്നിസിനാണ്. അപ്പോൾ വീട്ടിൽ പ്രായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയറി ഇറങ്ങാൻ എളുപ്പമായിരിക്കും ഇഗ്നിസിൽ, കാരണം സീറ്റാണെങ്കിലും കുറച്ച് ഉയർന്നാണ് ഇരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെയിം ആയിട്ട് പവർ വിൻഡോ കൺട്രോൾ കൊടുത്തിരുന്നു. ഡ്യുവൽ ടോൺ കളറാണ്, മീൻസ് ഒരു വൈറ്റ് കളർ ഇവിടെ വരുന്നു. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നും തന്നെ വരുന്നില്ല. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. സീറ്റ് 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. രണ്ട് പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇനി അകത്ത് മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ലെഗ് സ്പേസ് കുറവ് നമുക്ക് ഇഗ്നിസിൽ ഫീൽ ചെയ്യും. ഇപ്പോൾ കാലൊക്കെ അകത്ത് കെട്ടിച്ചിരിക്കാം, നീറും കമ്പാരിറ്റീവ്ലി കുറവാണ്. കാര്യത്തിൽ പോയി സീറ്റ് കവർ ഇട്ടോണോ നമുക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും, എന്നാലും ചെറിയൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഹെഡ് സ്വിഫ്റ്റിനേക്കാളും മാസീവായിട്ടുള്ള ഹെഡ് റൂം എന്ന് പറയാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഹെഡ് റൂമാണ് നമുക്ക് രണ്ട് വാഹനങ്ങളിലും വരുന്നത്. ഇതൊരു ഉയരം കൂടിയ വാഹനമായതുകൊണ്ട് സീറ്റ് ഹൈറ്റ് കൂടുതലാണ്, പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ഹെഡ് റൂം സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വരുന്നു. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പക്ഷേ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഗ്നിസിൽ ബാക്ക് സീറ്റിൽ കുറച്ച് ഉയർന്ന സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ ബാക്കിലിട്ട് നോക്കുമ്പോഴാലും നമുക്ക് ചെറിയൊരു എസ് യു വിഷ് ഫീല് ഈ വാഹനത്തിന് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇഗ്നിസിൽ കമ്പാരിറ്റീവ്ലി ബാക്ക്വേഴ്സ് ഒരു നാരോ ഷേപ്പിലാണ് വരുന്നത്, ഒരു എസ് യു വിഷ് ഫീലാണ്. അപ്പോൾ സ്വിഫ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സ്പേസ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ട് പേർക്കും പ്ലസ് ഒരു കിഡായിരിക്കും ഇതിനകത്ത് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക. സ്വിഫ്റ്റിൽ ചിലപ്പോൾ രണ്ട് പേർക്ക് പ്ലസ് 3 അഡൾട്ടിനും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വാഹനത്തിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. എ ബി എസ്, ഇ ബി ഡി, ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും രണ്ട് വാഹനത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടിയും സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇഗ്നിസ് ആണ്. ഒരു ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഒരു പൊടിക്ക്
ഇഗ്നിഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. റിയൽ ലൈഫിൽ ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇഗ്നിഷനാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് നോക്കുമ്പോൾ രണ്ട് വാഹനത്തിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇഗ്നിസിലും സ്വിഫ്റ്റിലും 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഇഗ്നിസിൽ അതൊരു 82 HP പവർ ഉള്ള ഒരു പഴയ സ്വിഫ്റ്റിലൊക്കെ ഉപയോഗിച്ച എഞ്ചിനും, സ്വിഫ്റ്റിലേക്ക് വരുമ്പോൾ ഡ്യുവൽ ജെറ്റ് ഡ്യുവൽ VVT ടെക്നോളജിയോട് കൂടി വരുന്ന എഞ്ചിനാണ്. 88 HP ആണ് അതിന്റെ പവർ വരുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി പവർ കൂടുതൽ സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ്. ഇനി ഗിയർ ബോക്സിലേക്ക് വരുമ്പോൾ രണ്ടും 5-speed മാനുവൽ അല്ലെങ്കിൽ 5-speed IMT ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ്. മൈലേജിലേക്ക് വരുമ്പോൾ ഇഗ്നിസിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 22 km/L ആണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു 15 to 18 വരെ ആവറേജ് കിട്ടുന്നുണ്ട് സിറ്റി ആൻഡ് ഹൈവേ. ഇനി സ്വിഫ്റ്റിലേക്ക് പോകുമ്പോൾ സ്വിഫ്റ്റിൽ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 24 km/L ആണ്. ഉപയോഗിക്കുന്നവർക്ക് പക്ഷെ സെയിം 15 to 18 തന്നെയാണ് കിട്ടുന്നത്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് കൂടുതൽ സ്വിഫ്റ്റിലാണെങ്കിലും സ്വിഫ്റ്റ് ശരിക്കും ഒരു സ്പോർട്ട് ഹാച്ച് ബാക്ക് ആണ്. നല്ല സ്പോർട്ടി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും നമ്മൾ ഓടിക്കുന്നവരാണ് നമുക്ക് നല്ല സ്പോർട്ടി ഫീൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ശരിക്കും കാല് കൊടുത്ത് ഓടിക്കാനൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഓടിക്കുമ്പോൾ എന്താണെങ്കിലും സ്വിഫ്റ്റിനും ഏകദേശം ഈ സെയിം മൈലേജ് തന്നെയാണ് കിട്ടുക. ഈ വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഗ്നിസിന്റെ ഡെൽറ്റ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 6,95,000 രൂപയാണ്. ഈ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് നമ്മൾ പറയുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെൽറ്റ AMT ആണ്, അതിന് ഓട്ടോമാറ്റിക്കിന് പ്രൈസ് വരുന്നത് 7,45,000 രൂപ. സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിഫ്റ്റിന് VXI മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 790,000 രൂപയും, നമ്മളിപ്പോൾ റിവ്യൂ ചെയ്ത VXI ഓട്ടോമാറ്റിക് വേരിയന്റിന് പ്രൈസ് വരുന്നത് 840,000 രൂപയാണ്. അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും സെക്കൻഡ് വേരിയന്റുകൾ തമ്മിൽ ഏകദേശം 100,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇഗ്നിസിന് 6,95 കൊടുക്കുമ്പോൾ നിങ്ങൾ സ്വിഫ്റ്റിന് 7,90 കൊടുക്കണം. ഏകദേശം 95,000 രൂപയുടെ ഡിഫറൻസ് ആണ് രണ്ട് വാഹനങ്ങളും തമ്മിൽ വരുന്നത്. ഇനിയും ഇപ്പൊ സ്വിഫ്റ്റ് VXI നോക്കാൻ വരുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇഗ്നിസും കൂടി ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നിസിന്റെ ഒരു വേരിയന്റ് മുകളിലുള്ള ZTE എടുക്കാം. ZTEയിലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സിൽ ബിഗ് ഡിഫറൻസ് ആണ് വരുന്നത്. പ്രൈസ് ആണെങ്കിൽ നമുക്ക് ആകെ ഇഗ്നിസിന്റെ ഡെൽറ്റ ആൻഡ് ZTE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 60,000 രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇഗ്നിസിന്റെ ZTE മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 760,000 രൂപ. അപ്പോഴും സ്വിഫ്റ്റ് VXIനേക്കാളും 30,000 രൂപ കുറവാണ്. ZTE AGSലേക്ക് വരുമ്പോൾ 813,000 രൂപ. അപ്പോഴും സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്കിനേക്കാളും VXI ഓട്ടോമാറ്റിക്കിനേക്കാളും 27,000 രൂപ കുറവാണ്. അത് എല്ലാ മാസത്തെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് ആണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഗ്നിസിന്റെ ZTE വേരിയന്റ് എടുക്കാം. ZTE വേരിയന്റിലേക്ക് വരുമ്പോൾ ഡെൽറ്റ ആൻഡ് ZTE ഈ രണ്ട് വേരിയന്റുകൾ തമ്മിൽ ഏകദേശം 60,000 രൂപ ഡിഫറൻസ് ആണ്. പക്ഷെ ഫീച്ചേഴ്സ് വരുമ്പോൾ എക്സ്റ്റീരിയറിൽ നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, കീല സെന്റർ വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, ബാക്കിൽ വൈപ്പർ വാഷർ ഡിഫോഗർ വരുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് വരുന്ന കഴിയുമ്പോൾ കീല സെന്റർ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ഒരു 7-inch മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ മാസീവായിട്ടുള്ള ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഇഗ്നിസിന്റെ ശരിക്കും വാല്യൂ ഫോർ മണി വേരിയന്റ് ZTE വേരിയന്റ് ആണ്. ഇനി രണ്ട് വാഹനങ്ങളിൽ ഏതെടുക്കണം? ഇപ്പൊ ഇഗ്നിസിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ സ്വിഫ്റ്റിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഒരു SUV ഫീല് തരുന്ന വാഹനമാണ്. നമ്മൾ ഉയർന്ന സീറ്റിംഗ് പൊസിഷനിൽ റോഡൊക്കെ കണ്ട് നമുക്ക് വിശാലമായിട്ട് ഓടിക്കാം. നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കയറി ഇറങ്ങാനൊക്കെ എളുപ്പം ഇഗ്നിസ് ആയിരിക്കും. പിന്നെ അത്യാവശ്യം നല്ല ഡ്രൈവിംഗ് കംഫോർട്ട് തരുന്നതും നല്ല പെപ്പിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ്. കാരണം നമ്മുടെ സ്വിഫ്റ്റിലുള്ള പഴയ എഞ്ചിനാണ്. മൈലേജ് ആണെങ്കിലും ആവറേജ് ഒരു 16 km/L മൈലേജ് ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് വാഹനങ്ങളിലും 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുകൊണ്ട് എഞ്ചിൻ ഭാഗമെല്ലാം വളരെ സൈലന്റ് ആണ്, ക്വയറ്റ് ആണ്, പ്രത്യേകിച്ച് നോയ്സ് കാര്യങ്ങളൊന്നും അകത്തേക്ക് വരുന്നില്ല. ഇനി സ്വിഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു പ്രീമിയം കാർ എന്ന് നമുക്ക് ഫീൽ ചെയ്യും കയറുമ്പോൾ തന്നെ. കാര്യം നമ്മൾ താഴ്ന്ന സീറ്റിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അരീനയിൽ തന്നെ ഏറ്റവും പ്രീമിയം ഹാഷ് ബാക്കാണ് ശരിക്കും സ്വിഫ്റ്റ്. നമുക്ക് ശരിക്കും ഓടിക്കുന്ന സമയത്ത് അതൊരു സ്പോർട്ടി ഫീല് തരും, സ്പോർട്ടി ആയിട്ട് ഓടിക്കാൻ തോന്നും. ബാക്കിൽ സ്പേസ് കൂടുതലുണ്ട്, മൂന്ന് പേർക്കൊക്കെ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നത് സ്വിഫ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് വേണ്ടത് സ്പോർട്ടി കാറാണ്, വെൽ നോൺ, അതായത് ഇത്രയും കാറുകൾ ഇറങ്ങി ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് ശരിക്കും സ്വിഫ്റ്റ്. അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള കാറാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് സ്വിഫ്റ്റിലേക്ക് പോകാം. പ്രൈസിൽ വച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഇഗ്നിസാണ്, ഇഗ്നിസിന്റെ ZTE വേരിയന്റ്. അപ്പോഴും ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ ഇത് 30,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്, 30,000 രൂപ കുറവ് ഇഗ്നിസിനാണ്. ZTEയിലേക്ക് വരുമ്പോൾ നമുക്ക് മാസീവായിട്ടുള്ള ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്, അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഗ്നിസ് എടുക്കാൻ വരുന്നവരാണെങ്കിലും സ്വിഫ്റ്റ് എടുക്കാൻ വരുന്നവരാണെങ്കിലും
രണ്ട് വാഹനങ്ങളും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ രണ്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇഗ്നിസിലേക്ക് പോകും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. റെഗുലർ വ്യൂവേഴ്സ് ആണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനേജർ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, ഡിവിനെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ, ബൈ ബൈ.